അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 1-3 5-16. ജലം ജീവനാണ്. ഇന്നത്തെ 1 വായനയിലും സുവിശേഷത്തിലും ജലത്തെ പ്രതീകമാക്കി ജീവൻ്റെ ഉറവിൽ നിന്ന് മനുഷ്യനിലേക്ക് ജീവൻ പുറപ്പെടുന്നത് നാം കാണുന്നു. എസക്കിയേലിൻ്റെ ദർശനമാണ് 1 വായനയിൽ 47 അധ്യായത്തിലൂടെ നാം കാണുക. പ്രകൃതിയുടെ പ്രതിഭാസത്തിന് വിപരീതമായി ദൈവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് ജലം ഒഴുകുന്നു. അത് ബലിപീഠത്തിൻ്റെ തെക്കുവശത്ത് കീഴ്ഭാഗത്തു നിന്നാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് ആഴമുള്ള ഒരു വലിയ നദിയായി ഒഴുകി ആ ജലം ഒഴുകിയ നദിയുടെ ഇരുകരകളിലും ജീവൻ തുടിച്ചു, വൃക്ഷങ്ങൾ വളർന്നു. ആ നദി അരബായിൽ ചേർന്നപ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിനെ അത് ശുദ്ധമാക്കി. നദി ഒഴുകിയിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിച്ചു. എസക്കിയേൽ 47:12 നാം കാണുന്നു, നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും. അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. അവയ്ക്ക് വേണ്ട ജലം വിശുദ്ധ സ്ഥലത്തു നിന്ന് ഒഴുകുന്നതുകൊണ്ട് മാസം തോറും പുത്തൻ ഫലം പുറപ്പെടുവിക്കും. അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശമനത്തിനും ഉപകരിക്കുന്നു. ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള വചനഭാഗം. ദൈവാലയങ്ങളിൽ ദൈവമക്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ വൈദികൻ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ യോഗ്യതയാൽ അൾത്താരയിൽ നിന്നൊഴുകുന്ന കൃപ ദൈവമക്കളാകുന്ന വൃക്ഷത്തിന് ചുവട്ടിലേക്ക് ഒഴുകി അതിനെ നനച്ച് ജീവസുറ്റതാക്കി രോഗശമനം വരുത്തി ഫലസമ്പന്നമാക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, ഇന്നും എല്ലാ ബലിപീഠങ്ങളിലും ബലികൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. അത് ദൈവമക്കളിലേക്കെത്തി അതിജീവനത്തിൻ്റെ കൃപ ദൈവമക്കൾക്ക് ദൈവം നൽകുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു ബെത്സൈദ കുളക്കരയിലെ രോഗിയെ. 38 രോഗിയായി കുളക്കരയിൽ കിടക്കുന്നയാൾ. ആ രോഗി കിടന്നിരുന്ന കുളക്കര 2 പേരിൽ അറിയപ്പെട്ടു. അതിനെ ബെഥസ്ദ എന്ന് വിളിച്ചു. അതിനർത്ഥം കരുണയുടെ കൂടാരം എന്നാണ്. ബെത്സൈദ എന്നും അതിനെ വിളിപ്പേരുണ്ട്. ഒലിവിൻ്റെ നാട് എന്നാണ് ആ വാക്കിനർത്ഥം. 38 കുളക്കരയിൽ കിടക്കുന്ന ആ രോഗിയോട് യേശു ചോദിക്കുന്നു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? യേശു വളരെ ബോധപൂർവമാണ് ഈ ചോദ്യം ചോദിക്കുക. ദൈവശക്തിയും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും ഒന്നിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. കരുണയുടെ കൂടാരത്തിൽ ദൈവം കരുണ കാണിക്കുന്നു. ആ രോഗി സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. ചോദിക്കാം നമ്മോട്, പ്രശ്നം എന്തുതന്നെയായാലും ഞാൻ ദൈവശക്തിയിൽ ആശ്രയിച്ച് എൻ്റെ പ്രശ്നത്തെ മറികടക്കും എന്ന ഇച്ഛാശക്തി എനിക്കുണ്ടോ? തന്നിൽ തന്നെ ഒരാത്മവിശ്വാസം ഉണ്ടാകുവാനും ദൈവകരുണയിൽ ആശ്രയിപ്പാനും അതുവഴിയായി ദൈവം തൻ്റെ കരുണയിൽ നമ്മിലേക്ക് പുറപ്പെടുവിക്കുന്ന സൗഖ്യദായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കൃപയുണ്ടാവട്ടെ. അതിജീവനത്തിൻ്റെ കൃപയുടെ ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹം ദൈവമേ നീയെ.
സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ, ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രവുമാ സ്നേഹമാം ദൈവമേ. ലോകത്തിൽ ഞാൻ ദരിദ്രനായിടിലും നിൻ സ്നേഹം മതിയെനിക്ക് ആശ്വാസമാ, ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ. യാതൊന്നും ഇല്ലല്ലോ പ്രാണനാഥ, ദൈവസ്നേഹം ഒന്നേ പ്രശംസയേ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ. കുറേ